സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം സംബന്ധിച്ച് അന്തിമ ചിത്രം വ്യക്തമായതോടെ ജനവിധിയെക്കുറിച്ചുള്ള കൂട്ടലും കിഴിക്കലും സജീവമായി. മികച്ച പോളിംഗ് മുൻനിർത്തിയുള്ള LDF വിശകലനത്തിൽ ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യത ഏറിയെന്നാണ് നിഗമനം. 100-ന് മുകളിൽ സീറ്റുകളോടെ LDF ഭരണം നിലനിർത്തുമെന്ന് കൺവീനർ A വിജയരാഘവൻ വ്യക്തമാക്കി കഴിഞ്ഞു. LDF പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനമാണ് എല്ലായിടത്തും കാണുവാൻ സാധിച്ചത്. UDF-ന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചിന്നത്തു അവകാശപ്പെട്ടെങ്കിലും സീറ്റ് എണ്ണത്തിൽ ഉറപ്പില്ല അദ്ദേഹത്തിനും. സെഞ്ചുറി അടിക്കുമെന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട് മറ്റ് നേതാക്കൾ ആരും മുഖവിലേക്ക് എടുത്തിട്ടുമില്ല. LDF-നും UDF-നും ഭൂരിപക്ഷം കിട്ടില്ലെന്നും 35 മണ്ഡലത്തിൽ തങ്ങൾ നിർണായക ശക്തിയാകുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിലും UDF-ലും ചേരിപ്പോര് തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട് മുൻ DCC പ്രസിഡന്റ് A V ഗോപിനാഥ് വഞ്ചിച്ചെന്ന ആരോപണവുമായി VK ശ്രീകണ്ഠൻ MP രംഗത്ത് വന്നത്. മഞ്ചേശ്വരത്തെ CPIM BJP നീക്കുപോക്കുണ്ടായെന്ന മുല്ലപ്പള്ളിയുടെ ആരോപണം UDF സ്ഥാനാർത്ഥി EKM അശ്രഫ് ഉടനടി തള്ളി. KPCC പ്രസിഡന്റിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ച് ചോദിച്ചത്. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തമ്മിലടി അതിതീവ്രമാവുമെന്ന് ഉറപ്പാണ്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാനം കൂടി കിട്ടിയതോടെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ നേതൃത്വത്തിനെതിരെ മുറിമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കുന്നതിൽ വീഴ്ച ഉണ്ടായെന്നാണ് ആക്ഷേപം. ഇതും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെ തീപിടിപ്പിക്കും. അതേസമയം തപാൽ വോട്ടുകൾ കണക്കാക്കിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.04% പേർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. തപാൽ വോട്ടിന്റെ എണ്ണം കണക്കാക്കാതെയാണിത്. അതുകൂടി ചേരുമ്പോൾ പോളിംഗ് ശതമാനം 2% ഉയരാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.35% പോളിംഗ്. വടക്കൻ ജില്ലകളിലാണ് പോളിംഗ് കൂടുതൽ രേഖപ്പെടുത്തിയത്. ആലപ്പുഴ ജില്ലയിലെ അരൂരിലും ചേർത്തലയും ഒഴികെ 80%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളെല്ലാം വടക്കൻ മേഖലയിലാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പുറമെ കോവിഡ് സാഹചര്യം പരിഗണിച്ച് ഇത്തവണ അബ്സെന്റ് വോട്ടർമാർക്കും തപാൽ വോട്ട് അനുവദിച്ചിരുന്നു. 80 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ, കോവിഡ് ബാധിതർ എന്നിങ്ങനെ 3 വിഭാഗത്തിലാണ് പോളിംഗ് ടീം ബാലറ്റ് വീട്ടിൽ എത്തിച്ച് വോട്ട് ചെയ്ത് വാങ്ങിയത്. ഇത്തരത്തിൽ 4,444 പേർക്ക് തപാൽ ബാലറ്റ് അനുവദിച്ചിരുന്നു. ഇതും സർവീസ് വോട്ടും കൂടിയെത്തുമ്പോൾ അവസാന കണക്ക് വർദ്ധിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭ്യമാക്കേണ്ടതിനാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അന്തിമ കണക്ക് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ ഭരണനേട്ടം ഏറെ ഗുണം ചെയ്യും. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇത്തവണ LDF-നെ പിന്തുണയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായി.